ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ്, ഇതാണ് നമ്മളുടെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റത്തെ വീഡിയോ. ഈ കോൺസെപ്റ്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. അതിൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജിനെ നോക്കുകയാണെങ്കിൽ, വെൻ എ ചാർജ് കപ്പാസിറ്റർ ഇസ് കണക്റ്റഡ് ടു എൻ അൺചാർജ് കപ്പാസിറ്റർ, then redistribution of charge occurs in order to equalize the potential difference across each capacitor. കാണുന്നില്ലേ, ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, let's have a capacitor. We are having a parallel plate capacitor which is initially connected to a battery. Okay, then let's say the capacitance of this capacitor is C1. The potential that battery possesses is V. Then there will be an accumulation of charge, let's say Q, on this capacitor. ഈ കപ്പാസിറ്ററിനെ നമ്മൾ എന്ത് ചെയ്തു? ഐസൊലേറ്റ് ചെയ്തു. വി ആർ ഐസൊലേറ്റിംഗ് ദിസ് കപ്പാസിറ്റർ. ഇഫ് വി ആർ ഐസൊലേറ്റിംഗ് ദ കപ്പാസിറ്റർ, ദ കപ്പാസിറ്റൻസ് വിൽ ബി സി വൺ ഇറ്റ് സെൽഫ് ആൻഡ് ദ ചാർജ് വിൽ റിമെയിൻ ഇൻ ഇറ്റ്സ് ഇൻ ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി ക്യൂ ഇറ്റ് സെൽഫ് ആൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ് വിൽ ബി വി ഇറ്റ് സെൽഫ്. അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിലുള്ള ചാർജ് അവിടെ തന്നെ നിൽക്കും. അപ്പം ആ ചാർജ് ഇതിൽ തന്നെ റീറ്റെയിൻ ചെയ്യും. ദെൻ വി ആർ കണക്ടിങ് ദിസ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അതായത് C1 കപ്പാസിറ്റൻസ് ഉള്ള ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ വി ആർ കണക്ടിങ് ഇറ്റ് ടു അനദർ കപ്പാസിറ്റർ, വേറെ ഒരു കപ്പാസിറ്റർ ആയിട്ട് കണക്ട് ചെയ്തു. ആ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് C2 ആണ്. ദ സെക്കൻഡ് കപ്പാസിറ്റർ ദാറ്റ് വി ആർ യൂസിങ് ഓവർ ഹിയർ ഇറ്റ് ഇസ് എ ന്യൂട്രൽ കപ്പാസിറ്റർ. ഈ ചാർജ്ഡ് ആയിട്ടുള്ള ഐസൊലേറ്റഡ് ആയിട്ടുള്ള കപ്പാസിറ്ററിനെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള കപ്പാസിറ്റർ ആയിട്ട് കണക്ട് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും? ഇഫ് വി ആർ കണക്ടിങ് ഇറ്റ് ടു എൻ അൺചാർജ്ഡ് കപ്പാസിറ്റർ, ദെൻ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് വിൽ ഒക്കർ ഇൻ ഓർഡർ ടു ഈക്വലൈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. അതായത് ഇതിൽ ആദ്യം ഉണ്ടായിരുന്ന ക്യൂ ചാർജ് നഷ്ടപ്പെടുമോ? ഇല്ല, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതായത് കുറച്ച് ചാർജ് ഈ കപ്പാസിറ്ററിലേക്ക് ഫ്ലോ ചെയ്തിട്ട് അതിൽ ഇതിലുള്ള ചാർജ് Q1 ഇതിലുള്ള ചാർജ് Q2 ആയി മാറും. ഇനീഷ്യൽ ആയിട്ടുള്ള ചാർജ് ക്യൂ ആണെങ്കിൽ സം ചാർജ് ഗെറ്റ് റീഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ന്യൂട്രൽ കപ്പാസിറ്റർ ദാറ്റ് ഇസ് C2. ആസ് എ റിസൾട്ട് ഇതിലുള്ള ഫൈനൽ ചാർജ് Q1 ഇതിലുള്ള ഫൈനൽ ചാർജ് Q2 ആവും. പക്ഷേ ക്യൂ എന്ന് പറയുന്നതാണ് നമ്മളുടെ ആദ്യം ഉണ്ടായിരുന്ന ചാർജ്, അത് എന്ന് പറയുന്നത് Q1 പ്ലസ് Q2 ആയിരിക്കും. കാരണം എന്താ, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഒരു ന്യൂട്രൽ ആയിട്ടുള്ള കപ്പാസിറ്ററിനെ ഈ ചാർജ് കപ്പാസിറ്ററിൽ കണക്ട് ചെയ്തതുകൊണ്ട് ഇതിന്റെ ചാർജ് മാറുന്നില്ല, പക്ഷെ ചാർജ് എന്തെങ്കിലും കുറച്ച് അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പം ഇവിടെ ഇത് ഇതിന്റെ ചാർജ് എന്താണോ അത് ക്യൂ ആണെങ്കിൽ അത് തന്നെയായിരിക്കും ഇതിന്റെ ഇടയിലൂടെ സം ഓഫ് ചാർജ്. എപ്പ വരെ ഈ ചാർജ് ഫ്ലോ എത്ര വരെ കണ്ടിന്യൂ ചെയ്യും? ഇറ്റ് വിൽ ഈക്വലൈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. അതായത് രണ്ട് കപ്പാസിറ്ററിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആവുന്ന വരെ ആ റീഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. അതായത് ഇത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഇവർ സെറ്റിൽ ആവുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ പൊട്ടൻഷ്യലിനെ നമ്മൾ V' എന്ന് പറയട്ടെ, ഇയാളുടെ പൊട്ടൻഷ്യൽ V' രണ്ടും ഒരു കോമൺ പൊട്ടൻഷ്യൽ എത്തുന്ന വരെ എന്ത് ചെയ്യും? ഈ റീഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് കുറെ പ്രോബ്ലംസ് ചോദിക്കുന്ന ഒരു സെഷനാണ്. അപ്പൊ അതിനെ നമ്മളൊരു കോൺസെപ്റ്റ് ആക്കിയിട്ട് അങ്ങോട്ട് പഠിക്കാം. അപ്പൊ ഇവിടെയുള്ള കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞു ടോട്ടൽ ചാർജ് ഇസ് ഈക്വൽ ടു Q1 പ്ലസ് Q2. അത് ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ് സേ വാട്ട് ഇസ് ക്യൂ? ആസ് വി നോ സി ഇസ് ഈക്വൽ ടു Q/V. ഇവിടെയാണെങ്കിൽ നമുക്ക് ക്യൂ ഇസ് ഈക്വൽ ടു വി കുഡ് റൈറ്റ് ക്യൂ ഇസ് ഈക്വൽ CV എന്നാണെങ്കിൽ ഇവിടെയാണെങ്കിൽ C1V. അല്ലെ, ക്യൂ ഇസ് ഈക്വൽ CV എന്നുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ C1. കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഇനി ഇവിടേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇഫ് വി ആർ ഡീലിംഗ് വിത്ത് ദിസ് കോമ്പിനേഷൻ, ഇവിടെ രണ്ട് കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കണക്ട് ചെയ്തത്? ഈ രണ്ട് കപ്പാസിറ്റേഴ്സും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നോക്കി നോക്കൂ, പാരലൽ ആയിട്ട്, പാരലൽ കോമ്പിനേഷനല്ല, വോൾട്ടേജ് സെയിം ആവാ പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസിനെ ഞാൻ തൽക്കാലത്തേക്ക് സിപി എന്ന് പറയാമോ? പാരലൽ കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്ററിൽ നമുക്ക് സിപി ഈസ് ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു, നമ്മൾ പഠിച്ചിട്ടില്ലേ? സീരീസ് കോമ്പിനേഷനിലാണ് വൺ ബൈ സി എസ് ഇസ് ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു ആണെങ്കിൽ പാരലൽ കോമ്പിനേഷനിൽ സി വൺ പ്ലസ് സി ടു ആണ്. ഇതിപ്പോ ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദിസ് കോമ്പിനേഷൻ സിപി ദാറ്റ് ഈസ് ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു. വാട്ട്സ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ ഓഫ് ദിസ് എഫക്റ്റീവ് കോമ്പിനേഷൻ? ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി ഡാഷ് ആയിരിക്കും. അതും നമ്മൾ പാരലൽ കോമ്പിനേഷനിൽ പഠിച്ചു ഇല്ലേ? അപ്പൊ അങ്ങനെയാണ് ഈ സിറ്റുവേഷനിൽ നമുക്ക് ഇതിന്റെ മേലുള്ള ടോട്ടൽ ചാർജ് എന്തായിരിക്കും? ഈ രണ്ടെണ്ണത്തിലൂടെയുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ക്യു വൺ പ്ലസ് ക്യൂ ടു ആയിരിക്കും. ടോട്ടൽ ചാർജ് ക്യു വൺ പ്ലസ് ക്യൂ ടു ആണ്. ക്യു വൺ പ്ലസ് ക്യൂ ടു എന്താ? ക്യൂ ക്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും, വി കുഡ് സേ ഫ്രം ദിസ് ഇക്വേഷൻ വാട്ട് ഇസ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ്? സി പി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ പൊട്ടൻഷ്യൽ. ടോട്ടൽ ചാർജ് ക്യൂ, ടോട്ടൽ പൊട്ടൻഷ്യൽ വി ഡാഷ്. അങ്ങനെയാണെങ്കിൽ വി ഡാഷ് ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ സി പി, ദാറ്റ് ഇസ് സി പി എത്രയാണ്? സി വൺ പ്ലസ് സി ടു ആണ്. അപ്പോ ക്യൂ ഡിവൈഡഡ് ബൈ സി വൺ പ്ലസ് സി ടു. എഴുതിക്കൂടെ? ഇനി ഞാൻ ഈ പറയുന്ന കാര്യത്തിനെ ശ്രദ്ധിച്ചു നോക്കിക്കോ. വി ആർ ഗോയിങ് ടു ഫോർമുലേറ്റ് എൻ ഇക്വേഷൻ വിത്ത് ദിസ് കപ്പാസിറ്റി. ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എത്രയാണ്? സി വൺ. അതിന്റെ ചാർജ് എത്രയാണ്? ക്യൂ വൺ. അതിന്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? വി വൺ അല്ല വി ഡാഷ്. അങ്ങനെയാണെങ്കിൽ ഇതിന് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ബാക്ക് വെച്ചു. ഇതിന് റിലേറ്റഡ് ആയിട്ട് ഇക്വേഷൻ ബാക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സി വൺ ഇസ് ഈക്വൽ ടു ക്യൂ വൺ ബൈ വി ഡാഷ് എന്ന് എഴുതി കൂടെ? സി വൺ ഇസ് ഈക്വൽ ടു ക്യൂ വൺ ബൈ വി ഡാഷ്. അങ്ങനെയാണെങ്കിൽ വി ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താ? വി ഡാഷ് ഇസ് ഈക്വൽ ടു ആണെങ്കിൽ ക്യൂ വൺ ബൈ സി വൺ. എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ വി ഡാഷ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടിയ എക്സ്പ്രഷനിൽ ഈ വി ഡാഷിന് പകരം ക്യൂ വൺ ബൈ സി വൺ കൊടുത്തിട്ടുണ്ട്. എന്ത് കിട്ടും? ക്യൂ വൺ ബൈ സി വൺ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും ക്യൂ ഡിവൈഡഡ് ബൈ സി വൺ പ്ലസ് സി ടു. ഇതിൽ നിന്ന് നമുക്ക് ക്യൂ വൺ ഇസ് ഈക്വൽ ടു ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാം അല്ലെ? ക്യൂ ഇൻ ടു, ഞാൻ ക്യൂവിനെ പുറത്തേക്ക് എടുത്തു, സി വൺ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സി വൺ ഡിവൈഡഡ് ബൈ സി വൺ പ്ലസ് സി ടു. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഉണ്ടാക്കിക്കൂടെ? ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ്. ഈ ഫോർമുല നമുക്ക് ചില പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് വാട്ട് ഇസ് ദ ഫൈനൽ ചാർജ് ഓഫ് ദ ഫസ്റ്റ് കപ്പാസിറ്റി. ഇതേ രീതിയിൽ ഇഫ് ഐ എം യൂസിങ് ദിസ് കപ്പാസിറ്റർ ടു മേക്ക് എൻ ഇക്വേഷൻ, ഈ കപ്പാസിറ്റർ ഉപയോഗിച്ച് ഇക്വേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റും സി ടു ഇസ് ഈക്വൽ ടു എന്തെഴുതാം? ക്യൂ ടു ബൈ വി ഡാഷ്. എഴുതിയൂടെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് വി ഡാഷ് ഇസ് ഈക്വൽ ടു ആണെങ്കിൽ ക്യൂ ടു ബൈ സി ടു ആണ്. ഈ വി ഡാഷ് ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷനിലേക്ക് നമ്മളിതിനെ കൊടുക്കുകയാണ് ചോദിച്ചു. നമ്മളിതിനെ കൊടുക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ഇൻസ്റ്റെഡ് ഓഫ് വി ഡാഷ് നമ്മൾ കൊടുത്തു ക്യൂ ടു ബൈ സി ടു ഇസ് ഈക്വൽ ടു എന്ത്? ക്യൂ ഡിവൈഡഡ് ബൈ സി വൺ പ്ലസ് സി ടു. കാണുന്നില്ലേ? വി ഡാഷിന് പകരം ക്യൂ ടു ബൈ സി ടു ഈക്വൽ ടു കണ്ടു. ഇതിൽ നിന്ന് വാട്ട് വി ക്യാൻ കൺക്ലൂഡ് ഇസ് വി കുഡ് ഫോർമുലേറ്റ് ആൻ ഇക്വേഷൻ ഫോർ ക്യൂ ടു. ക്യൂ ടു ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ക്യൂ ടു ഇസ് ഈക്വൽ ടു ആണെങ്കിൽ സി ടു ഇവിടേക്ക് വരും, ക്യൂവിനെ പുറത്തെടുത്തു, ഇൻറ്റു സി ടു ഡിവൈഡഡ് ബൈ സി വൺ പ്ലസ് സി ടു. അപ്പം ദ ഫൈനൽ ചാർജ് അക്യുമുലേറ്റഡ് ഓൺ ദ സെക്കൻഡ് കപ്പാസിറ്റർ വിൽ ബി ദിസ്. കുഴപ്പമില്ലല്ലോ. ഇനീഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് കപ്പാസിറ്ററിന് മേലുള്ള ചാർജ് ആയിരിക്കും ദ സം ഓഫ് ദ ടു ഫൈനൽ ചാർജസ്. ഓക്കെ, അപ്പം ഈ ഫോർമുലയും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കാം. അതായത് ഇവിടെ ശ്രദ്ധിച്ചോ, നമുക്ക് ദ വി ഡാഷ് ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ സി വൺ പ്ലസ് സി ടു ഇല്ലേ? ഇതിനും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. അതായത് ദ കോമൺ പൊട്ടൻഷ്യൽ വി ഡാഷ് ഇസ് ഈക്വൽ ടു
Q divided by C1 plus C2. അപ്പം ഇതും നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജിന്റെ കാര്യങ്ങൾ മനസ്സിലായി. ക്ലിയർ അല്ലേ? നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടി. ഇപ്പം നമ്മൾ കപ്പാസിറ്റൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്തു അല്ലേ? കപ്പാസിറ്റൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതുവരെ ഉള്ളതിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് എവിടെയൊക്കെ ഡൗട്ട് തോന്നിയിട്ടുണ്ട്, എവിടെ ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. അതായത് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഡൗട്ട് തോന്നിയ ഭാഗത്ത് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് എന്തെങ്കിലും പെന്നോ മറ്റോ വെച്ചിട്ട് ഒന്ന് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ കാര്യത്തിനെ ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് ചോദിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള ഭാഗങ്ങൾ വെറുതെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അങ്ങോട്ട് മനസ്സിലാവാതെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യണ്ട, അതിനെ മനസ്സിലാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോയിക്കോ. ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ.